നമസ്കാരം. സിറ്റി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അജിത് അയിരൂർ. പ്രധാന വാർത്തകൾ. ആറന്മുള വിമാനത്താവള പദ്ധതിക്ക് തത്വത്തിൽ അംഗീകാരം നൽകിയതായി രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം. പ്രഖ്യാപനം നിർഭാഗ്യകരമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ. ട്രേഡ് യൂണിയൻ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ദേശീയ പണിമുടക്ക് ഇന്നും റാന്നിയെ നിശ്ചലമാക്കി. പണിമുടക്ക് അനുഭാവികൾ ഇന്ന് റാന്നി ടൗണിൽ പ്രകടനം നടത്തി. റാന്നി പുതുശ്ശേരിമല ദേവീ ക്ഷേത്രത്തിലെ വ്യാജ മേൽശാന്തി പിടിയിലായത് എൻ രാജൻ നമ്പൂതിരി എന്ന ഐരൂപ്പാറ സ്വദേശി രാജൻ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയായിരുന്നു സമ്മേളനത്തിന് തുടക്കം. ആറന്മുള വിമാനത്താവള പദ്ധതിക്ക് അംഗീകാരമായതായി രാഷ്ട്രപതി നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. ഈ മാസം 26 റെയിൽവേ ബജറ്റും 28 പൊതു ബജറ്റും സഭയിൽ അവതരിപ്പിക്കും. നിരവധി നിയമലംഘനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആറന്മുളയിലെ സ്വകാര്യ വിമാന കമ്പനിക്ക് അംഗീകാരം നൽകുന്ന രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം നിർഭാഗ്യകരമായി പോയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. ഇപ്പോഴത്തെ കമ്പനി ഉടമസ്ഥർ എന്നവകാശപ്പെടുന്ന KGS ഗ്രൂപ്പ് കേന്ദ്ര ഗവൺമെന്റിൽ സ്വാധീനമുള്ള ഏതോ ഉന്നതരുടെ ബിനാമിയാണെന്ന വാർത്തയുടെ സാധൂകരണമാണ് ഈ പ്രഖ്യാപനമെന്നും പന്ന്യൻ പറഞ്ഞു. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്തീം തീർക്കുവാൻ 600-ആണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്തരീക സ്പർശം വെൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വിൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വിൽസൺ സ്റ്റുഡിയോ. വാർത്തകൾ തുടരുന്നു. ട്രേഡ് യൂണിയൻ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ദേശീയ പണിമുടക്ക് ഇന്ന് രണ്ടാം ദിനത്തിലേക്ക് കടന്നപ്പോൾ സമരം റാന്നിയിൽ ഏതാണ്ട് പൂർണ്ണമായിരുന്നു. സ്വകാര്യ ബസുകളും KSRTC ബസുകളും ഓട്ടോ ടാക്സി സർവീസുകളും നിരത്തിലിറങ്ങിയില്ല. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. സമരത്തിന്റെ ഭാഗമായി ഇന്ന് റാന്നിയിൽ നടന്ന പ്രകടനം എസ് ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ഇട്ടിയപ്പാറയിൽ നിന്നും തുടങ്ങിയ പ്രകടനം പെരുമ്പുഴ സ്റ്റാൻഡിലെത്തി വീണ്ടും ഇട്ടിയപ്പാറയിൽ സമാപിച്ചു. രാജു എബ്രഹാം MLA, AG ആനന്ദൻപിള്ള, ബാബുരാജ്, PR പ്രസാദ്, MV വിദ്യാധരൻ, ജോർജ് ഫിലിപ്പ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അതിലെ വിജയം ആഘോഷിക്കുവാൻ വേണ്ടി നമ്മൾ വൈകിട്ട് 5 മണിക്ക് ഇതേപോലെ തന്നെയുള്ള 3 പഞ്ചായത്തിന്റെ സംയുക്തമായ പ്രകടനം ഉണ്ടായിരിക്കും. ഇത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഗംഭീരമായ പ്രകടനം നടത്തി നമുക്ക് ഇതിന്റെ വിജയം ആഘോഷിക്കണം. ഈ മുദ്രാവാക്യം വിളിക്കുമ്പോൾ പറഞ്ഞതുപോലെ ഇത് ആരുടെയും ഭരണം അട്ടിമറിക്കാനോ ഈ തൊഴിലാളികൾക്ക് ഈ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സമരമല്ല. നിരന്തരമായ ത്യാഗങ്ങളിലൂടെ നേടിയെടുത്ത നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സമരമാണ്. അല്ലെ, പുതിയതായിട്ടൊന്നും നമുക്ക് നേടാനില്ല.
നമ്മുടെ മുൻ തലമുറ നേതാക്കന്മാരെ ത്യാഗോജ്വലമായി സമരം ചെയ്ത് നേടിയെടുത്ത അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സമരമാണ്. അപ്പോൾ ഈ സമരത്തിന് ധാർമ്മികമായ നല്ല പിന്തുണ കിട്ടിയിട്ടുള്ള ബോധ്യമാണ്. മുഴുവൻ ആളുകളും പണ്ടൊക്കെ ഒരു സമരം നടക്കുന്നത് പോലെയല്ല, സഹകരിച്ചു പൊതുജനങ്ങൾക്കുകൂടി താല്പര്യപ്പെട്ട ഒരു സമരമായിരുന്നു എന്ന് നമുക്ക് ഈ സമരത്തിൻ്റെ ആ ഗതി കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. വ്യാപകമായ പ്രചരണം നടത്തി മുന്നോട്ട് വന്നപ്പോൾ പോലും അവരുന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നമ്മുടെ നേതാക്കന്മാരുമായിട്ട് ചർച്ച ചെയ്യാൻ തയ്യാറാകാത്ത, തൊഴിലാളി വിരുദ്ധമായ സമീപനങ്ങൾ സ്വീകരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് കേന്ദ്രത്തിലുള്ളത് എന്നത് ജനങ്ങളിലാകെ വലിയ വെറുപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. തൊഴിലാളികളിലും വലിയ വെറുപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. തൊഴിലാളികളിലും ജനങ്ങളിലും ഉയർന്നു വന്ന പ്രതിഷേധം ഒന്ന് തണുപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസത്തിന് മുമ്പ് കേന്ദ്ര മന്ത്രിസഭയിലെ കുറെ മന്ത്രിമാരെ സബ് കമ്മിറ്റി ചുമതലപ്പെടുത്തിക്കൊണ്ട് എ കെ ആൻ്റണിയുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടത്തിയത്. ആ ചർച്ചയിലും തൊഴിലാളികൾ ഉന്നയിക്കുന്ന ഒരാവശ്യത്തെ സംബന്ധിച്ച് പോലും പരിഗണിക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ വിലക്കയറ്റമെന്ന പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ ജനങ്ങളെ ആകെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. പക്ഷേ ഇന്ത്യയിൽ വിലക്കയറ്റം എങ്ങനെ തടയാമെന്നുള്ളതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ കേന്ദ്ര ഭരണാധികാരികൾ തയ്യാറല്ല. ഇവിടെ വിലക്കയറ്റം തടയണമെങ്കിൽ പൊതുവിതരണ മേഖലകൾ ശക്തിപ്പെടുത്തണം, അതേപോലെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണ കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുക്കണം, FCI ഗോഡൌൺ പ്രവർത്തിപ്പിക്കണം, വ്യാപകമായി സബ്സിഡി ഇനത്തിൽ നിത്യോപയോഗ സാധനങ്ങൾ വിതരണം ചെയ്യാൻ തയ്യാറാകണം. ഈ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്നതാണ്. പക്ഷേ ഭരണാധികാരികൾ അതിനൊന്നും ചർച്ച ചെയ്യാൻ തയ്യാറല്ല. സംസ്ഥാന വൈദ്യുതിയെ സംബന്ധിച്ച് ഇത് സ്വകാര്യവൽക്കരിക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയപ്പോഴാണ് വൈദ്യുതി ജീവനക്കാരും ഒറ്റക്കെട്ടായി ഈ കേരളത്തിൽ അങ്ങോളം അങ്ങോളമുള്ള 2697 സെക്ഷൻ ഓഫീസിലെ വൈദ്യുതി ജീവനക്കാരും അവിടെ AHOC എന്നില്ലാതെ BMS എന്നില്ലാതെ AMDOC എന്നില്ലാതെ ഒറ്റക്കെട്ടായിട്ടാണ് ഈ പണിമുടക്കിനെ ഞങ്ങൾ നേരിടുന്നത്. ഇത് പറയുമ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു 4 ദിവസം മുമ്പ് നടന്ന കേന്ദ്ര ഗവൺമെൻറ്റിനോടുള്ള ചർച്ചയിൽ INDOCയുടെ മഹാനായ നേതാവ് സജീവ് റെഡ്ഡി പിന്മാറുമെന്നായിരുന്നു ആദ്യം ഒരു സൂചന കിട്ടിയത്. പക്ഷേ അവസാന നിമിഷം അദ്ദേഹം പറഞ്ഞു, എനിക്ക് എൻ്റെ രാഷ്ട്രീയ പാർട്ടിയെ അതിനേക്കാളുപരി ഇന്ത്യയിലെ തൊഴിലാളികളാണെനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത്, അവരാണെനിക്ക് പ്രേമമുള്ളത്, അവരുണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യയുടെ നിലനിൽപ്പ് സാധ്യമാകൂ എന്ന് പറഞ്ഞ ആ പ്രസ്താവനയെ ഞങ്ങൾ അങ്ങേയറ്റ് ബഹുമാനിക്കുന്നുണ്ട്. ഈ സമരം അവസാനം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി തന്നെ ഏതാണ്ട് 13 വരുന്ന ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി ഇന്ത്യ രാജ്യത്തെ നിശ്ചലമാക്കിക്കൊണ്ടുള്ള ഒരു ഐതിഹാസിക സമരത്തിനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ സമരത്തെ ഇന്ത്യൻ ജനതയാകെ സ്വാഗതം ചെയ്തിരിക്കുക. പ്രാന്തി വലിയ പള്ളിയിൽ നാളെയും മറ്റന്നാളും രാവിലെ 10 മണി മുതൽ 1 മണി വരെ നോമ്പുകാല ധ്യാനം നടക്കും. ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രഗത്ഭ ക്യാൻസർ രോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ VP ഗംഗാധരൻ നയിക്കുന്ന ക്യാൻസർ രോഗ അവബോധന സെമിനാറും ഉണ്ടായിരിക്കും. റവറന്റ് പൗലോസ് പാറേക്കര കോർ എപ്പിസ്കോപ്പ, മാത്യു M ഡാനിയൽ മഞ്ഞനിക്കര എന്നിവർ തിരുവചന ധ്യാനം നയിക്കും. റാന്നി പുതുശ്ശേരിമല ദേവീക്ഷേത്രത്തിലെ മേൽശാന്തി N രാജൻ നമ്പൂതിരി വ്യാജനാണെന്ന് കണ്ടെത്തി. 2012 ഏപ്രിൽ മാസത്തിലാണ് പെയിന്റിംഗ് തൊഴിലാളിയായ രാജൻ നമ്പൂതിരി എന്ന പേരിൽ പുതുശ്ശേരിമല ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിൽ മേൽശാന്തിയായി സ്ഥാനമേറ്റത്. മുൻപ് മാങ്ങാനം, കല്ലുപ്പാറ എന്നീ ക്ഷേത്രങ്ങളിൽ വിശേഷ ദിവസങ്ങളിൽ ശാന്തിക്കാരുടെ സഹായിയായും പൂജ ചെയ്തിട്ടുണ്ട്. ഇയാൾ ക്ഷേത്രത്തിൽ നൽകിയിരുന്ന മേൽവിലാസമായ N രാജൻ നമ്പൂതിരി മേച്ചേരി ഇല്ലം മാങ്ങാനം കോട്ടയം എന്നത് വ്യാജമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഐരൂപ്പാറ വില്ലേജിൽ തൊഴിവർത്തന വീട്ടിൽ ശാസ്തം വണ്ടത്തുണ്ടത്തിൽ നടേശന്റെ മകൻ രാജനാണെന്ന് തിരിച്ചറിഞ്ഞു. തിരുവനന്തപുരത്തെ സ്കൂളിലും ഇയാളുടെ നാട്ടിലും പോലീസ് അന്വേഷിച്ചപ്പോൾ ഇയാൾ ചക്കിലിയൻ സമുദായത്തിൽപ്പെട്ട ആളാണെന്നും അത് ബ്രാഹ്മണ സമുദായമായി മാറ്റിയതാണെന്നും കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ റാന്നി കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. തുടർന്ന് റാന്നി CI അബ്ദുറഹീമും സംഘവും നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് റാന്നി കോടതിയിൽ ഹാജരാക്കി. കഴിഞ്ഞ ഏപ്രിൽ മാസം തൊട്ട് മാധവൻ രാജൻ നമ്പൂതിരി എന്ന പേരിൽ പുതുശ്ശേരിമല ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിൽ ഈ രാജൻ ക്ഷേത്ര മേൽശാന്തിയായി ജോലി നോക്കി വരികയായിരുന്നു. അവരിൽ കുറേ ആളുകൾ കോടതിയെ സമീപിച്ചു. കോടതിയിൽ നിന്നും CMB ആയിട്ട് കേസ് വന്നു. കഴിഞ്ഞ 15 നമ്മൾ രജിസ്റ്റർ ചെയ്ത കേസാണ്. നമ്മൾ ഈ 4 ദിവസം ഈ പറഞ്ഞ തിരുവനന്തപുരത്തെ സ്കൂളിലും അദ്ദേഹത്തിൻ്റെ നാട്ടിലും പോയി അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ചക്കിലിയ സമുദായത്തിൽപ്പെട്ട ആളാണെന്നും സ്കൂളിൽ നിന്നും കൊടുത്ത എക്സ്ട്രാക്റ്റിൽ അത് ബ്രാഹ്മണ സമുദായമാക്കി മാറ്റി വീട്ടുപേരും കോട്ടയത്തുള്ളൊരു മേച്ചേരി ഇല്ലമായി മാറ്റി എഴുതിയാണ്
ഇവിടെ തുറന്നു വന്നിരുന്നത്. അപ്പോൾ നമ്മൾ അന്വേഷണം 4 ദിവസത്തെ അന്വേഷണം നടന്നതിന് ശേഷം നമുക്ക് നല്ല ബോധ്യമായതിന് ശേഷമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് തന്നെ റാന്നി ജേഫൻസ് കോടതിയിൽ ഹാജരാണ്. അതുപോലെ തന്നെ പിന്നെ പഴുതോട് അയ്യപ്പ ക്ഷേത്രത്തിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് അവിടുത്തെ ഒരു അഡ്രസ്സിൽ റേഷൻ കാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അമ്മയുടെ പേരും ഒരു അന്തർജനത്തിൻ്റെ പേരാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് കൂടുതലായിട്ട് അന്വേഷിക്കേണ്ടതായിട്ടു. മറ്റ് പൂജാരിമാരെ കിട്ടാൻ ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞപ്പം ഇദ്ദേഹത്തെ തന്നെ വീണ്ടും ബന്ധപ്പെടുകയും പുള്ളി മീന്തലക്കര തിരുവല്ല മീന്തലക്കര അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് പുള്ളിയെ ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അദ്ദേഹം അന്നുതൊട്ട് രാജൻ നമ്പൂതിരി മേച്ചേരി ഇല്ലം മാങ്ങാനം കോട്ടയം എന്ന അഡ്രസ്സാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. തിരുവല്ല മല്ലപ്പള്ളി താലൂക്ക് സപ്ലൈ ഓഫീസർ കൊടുത്തതായിട്ടാണ് റേഷൻ കാർഡിൻ്റെ കോപ്പിയിൽ കണ്ടിരുന്നത്. അത് പ്രകാരം പടുതോട് അന്വേഷിച്ചപ്പോൾ ആ റേഷൻ കടയിൽ 77D No. 77 റേഷൻ കടയിൽ നാസർ റാവുത്തറിൻ്റെ ഉടമസ്ഥയിൽ ആ റേഷൻ കടയിൽ അങ്ങനെ ഒരു റേഷൻ കാർഡ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ള വിവരം കിട്ടി. ഇയാൾ പടുതോട് അയ്യപ്പ ക്ഷേത്രത്തിൽ ഏകദേശം ഒരു വർഷക്കാലം അവിടെ ബ്രാഹ്മണൻ ചമഞ്ഞ് പൂജ ചെയ്തുകൊണ്ടിരിക്കുകയും അവിടെയും ഈ മാങ്ങാനം മേച്ചേരി ഇല്ലത്തെ എന്നുള്ള രീതിയിലുള്ള അഡ്രസ്സാണ് അവിടെ പറഞ്ഞു കൊടുത്തിരിക്കുകയും ചെയ്തു. അവിടെ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അവിടെ ചില സ്ത്രീ സംബന്ധമായുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായി അവിടുന്ന് അവിടുത്തെ കമ്മിറ്റിക്കാർ അവിടെ നിന്ന് പറഞ്ഞുവിടുകയും ചെയ്യുകയായിരുന്നു. പിന്നെ ഈ സ്കൂൾ സർട്ടിഫിക്കറ്റിൻ്റെ പ്രകാരം ഞങ്ങൾ തിരുവനന്തപുരത്ത് സ്കൂളിൽ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഹെഡ് മിസ്ട്രസ് അവിടുന്ന് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലായത്. പിന്നെ അത് കൂടുതലായിട്ട് പരിശോധിച്ചപ്പോൾ അത് ആ രേഖ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ പ്രിന്റാണ് എടുത്തിരിക്കുന്നത്, അല്ലാതെ ഒറിജിനൽ സീൽ അല്ലാതെ. ഇവിടെ അഡ്വക്കേറ്റ് ഹരികുമാർ മുഖേന റാന്നി കോടതി CMB ഫയൽ ചെയ്തു. അതിൻ്റെ തുടർന്നുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് റാന്നി പോലീസ് സ്റ്റേഷനിലേക്ക് ഈ ഫയൽ ഹാൻഡ് ഓവർ ചെയ്യുക. അതിൻ്റെ അന്വേഷണമായിട്ടാണ് ഇപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. യാത്രകൾ ഏതുമാകട്ടെ, അനുഭവിച്ചറിയൂ വിൽസൺ ട്രാവൽസിന്റെ മേന്മ. വിവാഹ വിനോദ തീർത്ഥയാത്രകൾക്ക് 50 സീറ്റോടുകൂടിയ ലക്ഷറി DVD കോച്ചും 14 സീറ്റുകളോടുകൂടിയ AC ലക്ഷറി DVD കോച്ചുകളും നിങ്ങളുടെ സൗകര്യാർത്ഥം വാടകയ്ക്ക്. വിൽസൺ ട്രാവൽസ്, എ പെർഫെക്റ്റ് ട്രാവൽ ഗൈഡ്. കോണ്ടാക്ട് 0475 224 7 944 7 9447 0221 239 9447 0215 3 9447 2 6583. റാന്നി മന്ദിരം മോസ്കോപ്പടി പുതുച്ചിറയിൽ സാബുക്കുട്ടി ജോയിയുടെ പുരയിടത്തിൽ വൻ തീപിടുത്തമുണ്ടായി. റാന്നി ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ അണച്ചു. പുകയല്ലോ മേടിക്ക, അതിന്റെ അപ്പുറത്തൂടെ യാപ്പുള്ളതുകൊണ്ട് സാധനം കാണുന്നു. ബൈക്ക് രണ്ടും പോയിട്ട് മതി, ഒറ്റ വണ്ടി വരുന്നത് എനിക്ക് പെട്ടെന്ന് തോന്നൊരു വെറൈറ്റിയാണ്. ഞാൻ മദ്യക്കുപ്പ് എല്ലാം ഉണ്ടെങ്കിൽ അത് സിഗരറ്റ് വെക്കാൻ. മർത്തോമ സഭാ കൌൺസിൽ, ഇക്കോളജിക്കൽ കമ്മീഷൻ, റാന്നി നിലയ്ക്കൽ ഭദ്രാസനം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ശനിയാഴ്ച രാവിലെ 9:30 മുതൽ 1 മണി വരെ റാന്നി നിലയ്ക്കൽ ഭദ്രാസന ആസ്ഥാനത്തുള്ള KOAM ഹാളിൽ വെച്ച് പരിസ്ഥിതി സെമിനാർ നടത്തും. രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ PJ കുര്യൻ ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ അഭിവന്ദ്യ ഗീവർഗീസ് മാർ അത്തനാസിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി പുത്തൻപറമ്പിൽ, അഡ്വക്കേറ്റ് വർഗീസ് മാമൻ, റവറന്റ് KG ജോസഫ്, റവറന്റ് PT തോമസ് എന്നിവർ പ്രസംഗിക്കും. 67th റാന്നി ഹിന്ദുമഹാസമ്മേളനം ഇന്ന് 5th ദിനം പൂർത്തിയാക്കി. 6th ദിവസമായ നാളെ 5 മണിക്ക് നടക്കുന്ന ആചാര്യ അനുസ്മരണ സമ്മേളനം മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ അധ്യക്ഷത വഹിക്കും. അക്കിരമൺ കാളിദാസ പട്ടതിരിപ്പാട്, NK നീലകണ്ഠൻ മാസ്റ്റർ, K വസന്തകുമാർ തുടങ്ങിയവർ പ്രസംഗിക്കും. കീക്കൊടൂർ ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്ര ഉത്സവത്തിന് ഇന്ന് തുടക്കമായി. ഉത്സവം ചൊവ്വാഴ്ച വൈകുന്നേരം നടക്കുന്ന ആറാട്ടോടെ സമാപിക്കും. നിർമ്മാണം പൂർത്തിയാക്കിയ ആനക്കോട്ടിലിന്റെയും ഊട്ടുപുര ഓഡിറ്റോറിയം കോംപ്ലക്സിന്റെയും സമർപ്പണവും ഇതോടൊപ്പം നടക്കും. ഇടവേള.
വാർത്തകൾ തുടരുന്നു. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും 28-ാം തീയതി 11 മണിക്ക് തെരഞ്ഞെടുക്കും. ഇത് സംബന്ധിച്ച സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇത് സംബന്ധിച്ച കളക്ടർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾക്ക് നോട്ടീസ് അയച്ചു. ടിപ്പർ ലോറി ഡ്രൈവർമാർക്കായി മറ്റന്നാൾ 9:30 റാന്നി സബ് RTO ഓഫീസിൽ റോഡ് സുരക്ഷാ ക്ലാസ് നടത്തും. താല്പര്യമുള്ളവർ നാളെ 5 മണിക്ക് മുൻപ് പേര് രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് 0473522288 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. ജില്ലാ വികസന സമിതി യോഗം മറ്റന്നാൾ 11 മണിക്ക് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും. ഏപ്രിലിൽ നടക്കുന്ന 98-ാമത് അഖിലേന്ത്യാ അപ്രന്റീസ്ഷിപ്പ് ട്രേഡ് ടെസ്റ്റിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ ചെന്നീർക്കര ഗവൺമെന്റ് ITI ഈ മാസം 28 വരെ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0468225871 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. റാന്നി അങ്ങാടി പഞ്ചായത്തിലെ നികുതിദായകർ കെട്ടിട നികുതി ഉൾപ്പെടെ 28 മുമ്പായി ഒടുക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആറന്മുള വിമാനത്താവള പദ്ധതിക്ക് തത്വത്തിൽ അംഗീകാരം നൽകിയതായി രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം. പ്രഖ്യാപനം നിർഭാഗ്യകരമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ. ട്രേഡ് യൂണിയൻ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ദേശീയ പണിമുടക്ക് ഇന്നും റാന്നിയെ നിശ്ചലമാക്കി. പണിമുടക്ക് അനുഭാവികൾ ഇന്ന് റാന്നി ടൗണിൽ പ്രകടനം നടത്തി. റാന്നി പുതുശ്ശേരിമല ദേവീ ക്ഷേത്രത്തിലെ വ്യാജ മേൽശാന്തി പിടിയിൽ. പിടിയിലായത് എൻ രാജൻ നമ്പൂതിരി എന്ന ഐരൂപ്പാറ സ്വദേശി രാജൻ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.